നിയമസഭയ്ക്കുള്ളിലെ കയ്യാങ്കളി കേസിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം തുടരുകയാണ് സുപ്രീംകോടതിയിൽ. രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഒരു സർക്കാരിനെതിരെ നടക്കുന്നത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമനിർമ്മാണ സഭയെന്ന് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. അത് എം എൽ എമാർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ത് പൊതുതാൽപര്യമാണെന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിക്കുന്നു. ഇന്റർനെറ്റ് തകരാറിനെ തുടർന്ന് കേസിൽ ഇപ്പോൾ വാദം കേൾക്കൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. സുനിൽ ചേരുന്നു. സുനിൽ, ഇതുവരെ നടന്ന വാദങ്ങളുടെ രത്ന ചുരുക്കം കോടതിയുടെ ഒരു പൊതു മൂടിനോട് എന്താണ്? സുനിലുമായി ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ട്. ഏതായാലും വാദം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഓൺലൈൻ ആയിട്ടാണ് കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ തടസ്സപ്പെട്ടതിനെ തുടർന്ന് തൽക്കാലം വാദം നിർത്തിവെച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെ പൊതുതാൽപര്യം എന്ന സഭയുടെ പ്രത്യേക അധികാരം എന്ന് പറയുന്നതും പൊതുതാൽപര്യം എന്ന് പറയുന്നതും എന്തും ചെയ്യാൻ ലൈസൻസ് അല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഖണ്ഡിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വരുന്നത്. പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, കൂടുതൽ വിവരങ്ങൾ. ജിമ്മി, അല്പസമയം ഇന്റർനെറ്റ് തകരാറ് മൂലം കോടതി നടപടികൾ തടസ്സപ്പെട്ടുവെങ്കിലും ഇപ്പോൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ തന്നെയാണ് കേസിൽ വാദങ്ങൾ നിരത്തുന്നത്. ഈ കേസിൽ നിയമസഭയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരത്തെ പല കോടതികൾ നടത്തിയിട്ടുള്ള വിധി പ്രസ്താവങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വാദങ്ങൾ നിരത്തുന്നത്. നിയമസഭയിൽ നടന്നത് രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നു, അത് അങ്ങനെ തന്നെ കണക്കാക്കണം, അതിനെതിരെ ഒരു പ്രോസിക്യൂഷൻ നടപടി പാടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ അവസാനിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കണം എന്നാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നത്. ഒരു സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചരിത്രത്തിൽ പല ഘട്ടത്തിലും അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ സഭയ്ക്കുള്ളിൽ നടക്കുമ്പോൾ അതിന് സഭയുടേതായ പരിരക്ഷയുണ്ട്, അംഗത്തിന് അതിനുള്ള അവകാശമുണ്ട് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമസഭാ കയ്യാങ്കളി സംബന്ധിച്ചുള്ള ഈ കേസ് തീർപ്പാക്കാനും അതിന്റെ നടപടികൾ അവസാനിപ്പിക്കാനും സർക്കാരിന് എല്ലാ അധികാരവും ഉണ്ട്. അത് സർക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഏതായാലും സംസ്ഥാന സർക്കാർ വാദിക്കുന്നു. ഇപ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിക്കുകയാണ്. നിയമത്തിൽ ഏത് വ്യവസ്ഥയാണ് ഇത്തരത്തിൽ ഒരു പ്രോസിക്യൂഷൻ നടപടി അവസാനിപ്പിക്കാൻ ഉള്ളത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് എം ആർ ഷാ ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ പറയാൻ പോകുന്നത്. ഏതായാലും നേരത്തെ കോടതി നിശിതമായി വിമർശനം ഉയർത്തിയിരുന്നു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമനിർമ്മാണ സഭകൾ. ആ സഭ തന്നെ, ആ സഭയിൽ തന്നെ വലിയ അക്രമം ഉണ്ടാക്കുക, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ അംഗങ്ങൾക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടി, കേസ് അവസാനിപ്പിക്കുന്നതിൽ എന്ത് പൊതുതാൽപര്യമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്? ഇക്കാര്യം സർക്കാർ വിശദീകരിക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. ഏതായാലും ഇന്ന് കേസിന്റെ വാദം ആരംഭിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ തവണ ഉയർത്തിയ വാദത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സർക്കാരിന്റെ അഴിമതി ആരോപണത്തിനെതിരെയായിരുന്നു സഭയ്ക്കുള്ളിൽ പ്രതിഷേധം നടന്നത് എന്നായിരുന്നു. കഴിഞ്ഞ തവണ കേസിൽ വാദം നടന്നപ്പോൾ അന്നത്തെ ധനമന്ത്രിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് എന്നായിരുന്നു. പക്ഷെ അത് മാറ്റി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു സഭയ്ക്കുള്ളിൽ നടന്നത്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശമുണ്ട്. ആ പ്രതിഷേധമാണ് നടന്നത്. മാത്രമല്ല സഭയ്ക്കുള്ളിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ പ്രതിപക്ഷത്തെ വനിതാ അംഗങ്ങളെ അപമാനിക്കുന്ന നടപടി ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലും കേസുകൾ നിലവിലുണ്ട്. ഏതായാലും ഈ പ്രോസിക്യൂഷൻ നടപടികൾ ആകെ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തത് എന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും വാദം ഇപ്പോഴും സുപ്രീംകോടതിയിൽ തുടരുകയാണ്. ജിൻ, ശരി സുനിൽ.